നമസ്കാരം കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കയിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുകയാണ് മറ്റു നേതാക്കളടക്കം എഐസി ആസ്ഥാനത്തും മറ്റുമായി പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുകയാണ് അതേസമയം സാധാരണക്കാർക്കിടയിൽ വർഷങ്ങൾ പഴക്കമുള്ള നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് എന്താണ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസ് എവിടെ നിന്നുമാണ് കേസിന്റെ തുടക്കം എന്തിനാണ് കോൺഗ്രസ് അധ്യക്ഷയെയും മകനെയും ഇടി ചോദ്യം ചെയ്യുന്നത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ നിയമ പോരാട്ടമായ നാഷണൽ ഹെറാൾഡ് കേസിന്റെ നാൾ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപായി പ്രഥമ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനുമായ ജവഹർലാൽ നെഹ്റു തുടങ്ങിയതാണ് നാഷണൽ ഹെറാൾഡ് പത്രം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒന്നാണെന്നാണ് കോൺഗ്രസ് ഉയർത്തി കാണിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് അയ്യായിരം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓഹരി ഉടമകളാക്കിയാണ് പത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ കമ്പനി ഖ്വാമി ആവാസ് എന്ന ഉർദുവിലും നവജീവൻ എന്ന ഹിന്ദിയിലുമായി രണ്ട് പത്രങ്ങൾ കൂടി കമ്പനി തുടങ്ങിയിരുന്നു ആദ്യകാലങ്ങളിൽ നെഹ്റു ശക്തമായ ലേഖനങ്ങളും മറ്റുമെഴുതി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ബ്രിട്ടീഷ് ഭരണകൂടം പത്രത്തെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനു വേണ്ടി അദ്ദേഹം പത്രത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ാണ് ഗാന്ധി കുടുംബത്തിനെതിരെ ബി ജെ പി നേതാവ് കോടതിയെ സമീപിക്കുന്നത് നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടുന്നതോടെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത് പത്രത്തിന്റെ ബാധ്യത തീർക്കുന്നതിന് നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന് കോൺഗ്രസ് തൊണ്ണൂറ് കോടി രൂപ നൽകി എന്നാൽ ഈ തുക തിരിച്ചടയ്ക്കാൻ എ ജെ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തിൽ യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുകയും ചെയ്തു കോൺഗ്രസ് നൽകിയ വായ്പ പിന്നീട് യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനു പിന്നാലെ എ ജെ എൽ യങ് ഇന്ത്യക്ക് പണം നൽകേണ്ടതായി വന്നു എന്നാൽ രണ്ടായിരം കോടിയോളം വരുന്ന ആസ്തി സോണിയയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ കമ്പനിയുടെ പേരിലാക്കുകയും ചെയ്യുകയായിരുന്നു ഇതാണ് ഇത്തരത്തിലൊരു കേസ് നൽകാൻ സുബ്രഹ്മണ്യം സ്വാമിയെ പ്രേരിപ്പിച്ചത് ദശലക്ഷക്കണക്കിന് മൂല്യമുള്ള സ്വത്തുക്കൾ തെറ്റായ രീതിയിൽ ഏറ്റെടുക്കാൻ ഗാന്ധി കുടുംബം തന്ത്രങ്ങൾ ഉപയോഗിച്ചുവെന്ന് സ്വാമി ആരോപിക്കുന്നു ദില്ലി ലക്നൗ മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എ ജെ എല്ലിൻ്റെയും അതിൻ്റെ റിയൽ എസ്റ്റേറ്റിന്റെയും മേൽ യങ് ഇന്ത്യ പൂർണ്ണ നിയന്ത്രണം നേടിയെന്നും ബി ആരോപിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ആരോപിച്ചിട്ടുണ്ട് ന്യൂസ്